Nadia Akramicha Kesil Pradhyaya Nadan Dileep in the Jamyam Raddakkan prosecution Nalgiya Apeksha Kodathi Parigaanikkave Nadan Dileep Veendum Kodathiyilekku. Nadi Akramikkappetta Kesil Madhyamangal Vartha Nalkunnathinethire Dileep Kodathiyil Samipichathu. അടിസ്ഥാനരഹിതമായ വാർത്ത നൽകി തന്നെ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് ദിലീപ് പരാതിയിൽ പറയുന്നത്. നടന്റെ പരാതിയിൽ 10 മാധ്യമ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. അതേസമയം തന്നെ നടിയെ ഉപദ്രവിച്ച കേസിലെ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് ആരോപിച്ച് ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ പ്രോസിക്യൂഷൻ വിചാരണ കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. ഇക്കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ നടത്തിയ പരാമർശങ്ങൾ അടിസ്ഥാനരഹിതവും തെറ്റും അപകീർത്തിപരവുമാണെന്നാണ് ദിലീപിന്റെ പരാതി. രഹസ്യ വിചാരണയിൽ കോടതിയുടെ ഉത്തരവുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദിലീപിന്റെ പരാതി. ഹർജി ഈ മാസം 22-ന് പരിഗണിക്കും. കേസിൽ പ്രത്യേക കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെയാണ് കേസിലെ പ്രധാന പ്രതികളിലൊരാളായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കാൻ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചത്. കേസിൽ ദിലീപിനെതിരായ മൊഴി നൽകിയ ചില സാക്ഷികൾ കോടതിയിൽ മൊഴി മാറ്റി പറഞ്ഞതിന് പിന്നാലെ പ്രധാന സാക്ഷിയും മൊഴി മാറ്റിയതിനെ തുടർന്നാണ് പ്രോസിക്യൂഷന്റെ നടപടി. 2017 ഫെബ്രുവരി 18-നാണ് നടി ആക്രമിക്കപ്പെട്ടത്. ഇതിനെ തുടർന്ന് കേസിൽ 2017 ജൂലൈ 10-ന് ദിലീപ് അറസ്റ്റിലാവുകയായിരുന്നു. 85 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കർശന ഉപാധികളോടെ ഹൈക്കോടതി ദിലീപിന് ജാമ്യം അനുവദിക്കുകയായിരുന്നു. കേസിൽ ഇതുവരെ 50 സാക്ഷികളെ വിസ്തരിച്ചു. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ നടപടികൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ജൂൺ അവസാനത്തോടെയാണ് പുനരാരംഭിച്ചത്. കോവിഡ് വ്യാപനം കാരണം കോടതി നടപടികൾ നിർത്തിവെച്ചതിനാലാണ് വിചാരണയും തടസ്സപ്പെട്ടത്. ഇതിനെ തുടർന്നാണ് വിചാരണ പൂർത്തിയാക്കാൻ 6 മാസം കൂടി സമയം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക വിചാരണ കോടതി ജഡ്ജി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. കേസിന്റെ രഹസ്യ വിചാരണ കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. Yeah.